ഹലോ നാളെ നമ്മുടെ വേസ്റ്റ് വരുന്ന ദിവസമാണ് അപ്പോൾ ഇത് ജനറൽ വേസ്റ്റ് ഇടുന്ന സംഭവമാണ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഓരോ കൗൺസിൽ നമുക്ക് ഇങ്ങനെ ഓരോ ബോക്സ് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ബ്ലാക്ക് ജനറൽ വേസ്റ്റ് ഇടുന്നത് ഇത് ഫുഡ് വേസ്റ്റ് ഇടുന്നത് ഞങ്ങളുടെ ഫുഡ് വേസ്റ്റ് കവർ തീരാറായി അപ്പോൾ ചില കൗൺസിലുകാർ നമ്മളിങ്ങനെ കവർ കെട്ടി കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റോളോ ബാഗ് കിട്ടും ഇങ്ങനത്തെ ഒരു വേസ്റ്റ് കവർ കിട്ടും അപ്പോൾ ഞങ്ങളുടെ തീർന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ കെട്ടി വെക്കുന്നു പിന്നെ ഇത് കുപ്പി കുപ്പി വേസ്റ്റ് ഇവിടെ കുപ്പി ഒന്നും ഇരിക്കും അതാണ്ടിരിക്കുന്നു കുപ്പി ഇവിടെ കുപ്പി ഇടുന്ന കുപ്പികളിടുന്ന വേസ്റ്റാണ് അപ്പോൾ നമ്മളിങ്ങനെ കുപ്പികൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് കുപ്പികൾ കയറ്റിക്കൊണ്ട് പോകും അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതല്ല അപ്പോൾ ഞങ്ങളുടെ മറ്റ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഞങ്ങളുടെ വീഡിയോ സജസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വേറൊരു ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ് ഫോളോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫാമിലിക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് കാർ സീറ്റ് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം യു കെയിലാണെങ്കിൽ എസ്പെഷ്യലി കാർ സീറ്റ് ഇല്ലാതെ നമ്മൾ കുട്ടികളെ കൊണ്ട് പുറത്ത് പോകാനൊക്കില്ല ഇപ്പോൾ കുട്ടികൾ ജനിച്ച ഉടനെ ഹോസ്പിറ്റലിൽ തൊട്ട് നമ്മൊരു കുട്ടിക്ക് ഒരു 12 വയസ്സാവുന്നിടം വരെയെങ്കിലും കാർ സീറ്റ് നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം അപ്പോൾ നമുക്ക് ഏത് കാർ സീറ്റാണ് ഏത് ബ്രാൻഡാണ് എങ്ങനെയുള്ള കാർ സീറ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നിവയെക്കുറിച്ചാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള കാർ സീറ്റുകൾ അപ്പോൾ ഓരോന്നിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു വിവരണം തരാം എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഇപ്പം എൻ്റെ ഇഷ്ടം പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡിസൈഡ് ചെയ്യുക ഏത് കാർ സീറ്റാണ് എവിടെ നിന്ന് മേടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാർ സീറ്റ് ഇതാണ് ഇതൊരു ഇൻഫാൻറ്റ് കാർ സീറ്റാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാർ സീറ്റ് വേണം ബേബിയെ റിസീവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇതിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ടൊക്കെ ഹോസ്പിറ്റലിലോട്ട് കയറിപ്പോകാം പിന്നെ ഇത് മാക്സിമം നമുക്കൊരു 6 മാസം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ എന്തിനാണ് ഇത്രയും കാർ ഇത് പകുതി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയാണ് പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിത് സ്ട്രോളറിൽ നമുക്ക് വെച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഷോപ്പിങ്ങിനൊക്കെ പോകാം അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചു വേണം ഈ സ്ട്രോളറിൽ വെക്കാൻ പറ്റുന്ന കാർ സീറ്റാണോ നിങ്ങൾ മേടിക്കുന്നതെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ മേടിച്ച ഈ സ്ട്രോളിൻ്റെ അത് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ രണ്ട് ഇതുള്ള സ്ട്രോൾ സീറ്റുള്ള സ്ട്രോൾ ഞങ്ങൾ മേടിച്ച് ഇപ്പം നമ്മുടെ മൂത്ത കുട്ടിയൊക്കെ ആണെങ്കിലും നമുക്കിത് വെക്കാം നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ ഇവിടെയും വെച്ച് പോവാം അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രോളാണ് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ നോക്കിയാൽ മതി അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രോളാണ് ഇതിൻ്റെ മാക്സിമം ഉപയോഗം ഞാൻ പറഞ്ഞതുപോലെ 6 മാസം വരെ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് ഇൻഫാൻറ്റായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര വെയിറ്റാണ് അപ്പോൾ ഞാൻ ഈ സ്ട്രോളറിനെ കുറിച്ചും കൂടി ഒന്ന് പറയാം ആർക്കെങ്കിലും ഈ സ്ട്രോളർ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാം ഇത് ഞാൻ പറഞ്ഞില്ലേ വളരെ ഇതിൻ്റെ ഇപ്പം വീൽസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉന്തിക്കൊണ്ട് പോകാം പിന്നെ കുഞ്ഞിനെ നമുക്ക് കിടത്തണമെങ്കിൽ കിടത്താം പുഷ് ബാക്ക്വേർഡ് ഉണ്ട് കണ്ടല്ലേ ഇപ്പം കുഞ്ഞിനെ നമുക്ക് ഇരുത്തിക്കൊണ്ട് വേണമെങ്കിൽ പോകാം പിന്നെ സൺഷെയ്ഡ് കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിപ്പം വേണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം പിന്നെ അതുപോലെ ഇവിടെയാണെങ്കിൽ നമുക്ക് സീറ്റ് ബാക്ക്വേർഡ് വേണമെങ്കിൽ ഇടാം പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇങ്ങനൊരു ഹാൻഡ് റെയിലുണ്ട് പിന്നെ സീറ്റ് ബെൽറ്റ് നമ്മൾ മസ്റ്റായിട്ട് എവിടെ പോയാലും കുഞ്ഞുങ്ങളെ ഇങ്ങനെ വെയർ ചെയ്യണം അല്ലെങ്കിൽ അതാണെങ്കിൽ ഇവിടെ ചൈൽഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനും ഇവിടെ ഫ്രണ്ടിലും സൺഷെയ്ഡ് ഉണ്ട് പിന്നെ വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കവറുണ്ട് അപ്പോൾ നമുക്ക് മഴ ഇവിടുത്തെ നോർത്ത് ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഇതിനോട് വരുന്നത് തന്നെയാണ് നമ്മളിത് പ്രത്യേകിച്ച് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെയാണ് ഈ സ്ട്രോളറിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഡിക്കിലോ ബൂട്ട്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാം പിന്നെ ഞാനിത് ഒന്ന് ഫോൾഡ് ചെയ്യുന്നു കൊടുക്കുകയാണ് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാം അവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നൊരിതുണ്ട് എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് മുന്നോട്ട് ഇത് ഫോൾഡായി എന്നിട്ട് ഇത് നേരെ നമ്മുടെ വണ്ടിയുടെ ബൂട്ട്സിൽ കയറ്റി വെക്കാം ഇങ്ങനെ ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ അടുത്ത കാർ സീറ്റിലോട്ട് നമ്മൾ പോവുകയാണ് ഈ കാർ സീറ്റ് പൊതുവേ ചീപ്പായിട്ടുള്ള കാർ സീറ്റാണ് ഇച്ചിരി മുതിർന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാർ സീറ്റിന് ഹെഡ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ ഇവിടെ നിന്ന് സ്ക്യൂസ് ടു അഡ്ജസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇങ്ങനെ പൊങ്ങും പിന്നെ അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ ഉണ്ട് അപ്പോൾ ഈ കാർ സീറ്റ് എന്ന് പറയുന്നത് ഇത് സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്ന ഒരു കാർ സീറ്റാണ് ഒരു ഐസോഫിക്സ് കാർ സീറ്റാണ് ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഐസോഫിക്സ് കാർ സീറ്റ് മേടിക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് ഈ ഐസോഫിക്സ് എന്തുവാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു ഇവിടെയുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു അവരുടെയൊക്കെ സജഷൻ പ്രകാരം മേടിച്ച കാർ സീറ്റാണ് ഇത് ഈ കൂടെ ഒന്നും കൂടി വണ്ടിയിലുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കൺവെർട്ടബിൾ കാർ സീറ്റാണ് ഇത് ഇൻഫാൻറ്റ് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഒരു 12 വയസ്സ് വരെ ഈ കാർ സീറ്റ് നമുക്ക് ഉപയോഗിക്കാം ഈ പാട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഐസോഫിക്സ് കാർ സീറ്റ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നാം എന്താണ് ഈ ഐസോഫിക്സ് എന്നുള്ളത് ഇപ്പോൾ ഇറങ്ങുന്ന കാറുകളിലെല്ലാം ഒരുമയപ്പെട്ട എല്ലാ കാറുകളിലും ഐസോഫിക്സ് ഓപ്ഷൻ ഉണ്ട് ഇങ്ങോട്ട് വീട് ആ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടു വന്നേ ഇവിടെ ഇത് കണ്ടില്ലേ ഈ ബട്ടൺസിൽ ഇങ്ങനെ ഒരു ബേബിയുടെ ഒരു സിമ്പിൾ കാണും കണ്ടോ ചിലയിടത്ത് ഒരു ലേബിളായിരിക്കും ഇങ്ങനെ ലേബിളിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഐസോഫിക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ക്ലാമ്പ് കാണും ഈ ക്ലാമ്പിലോട്ടാണ് കാർ സീറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാർ സീറ്റ് എടുത്തുകൊണ്ട് വന്ന് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആ പിന്നെ ഈ ക്ലാമ്പ് എന്ന് പറയുന്ന രണ്ട് സൈഡിലുണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് സൈഡിലും നമ്മൾ അറ്റാച്ച് ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ പാട്ട് ഇവിടെ ഒരു ബട്ടൺസ് കാണും ഒരു ചെറിയ പ്രസ് പോലെ അപ്പോൾ നമ്മളിവിടെ ഞെക്കുക എന്നിട്ട് തട്ടുക അപ്പോൾ ഈ ഭാഗമാണ് ഈ സീറ്റിൻ്റെ അടിയിൽ ഈ ക്ലാമ്പിലോട്ട് പോയി അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ ഈ ഭാഗം അറ്റാച്ച് ആയിട്ടുണ്ട് കണ്ടോ ഇനി അതുപോലെ തന്നെ ഈ ഭാഗവും നമ്മളതുപോലെ അവിടെ അറ്റാച്ച് ചെയ്യണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാം ഒരു കൺഫ്യൂഷനും വേണ്ട അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് 360 ഡിഗ്രി ആംഗിളിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം നമ്മൾ കുട്ടിയെ കൊണ്ട് വരുമ്പോൾ നമുക്ക് കാറിൻ്റെ ഉള്ളിൽ കയറാതെ തന്നെ കുട്ടിയെ പുറത്തിരുന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് കണ്ടില്ലേ ഈ റെഡ് ബട്ടൺ നമ്മൾ പുൾ ചെയ്യുക അപ്പോൾ ടിക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും അപ്പോൾ ഓൾറെഡി അത് ലോക്കായി എന്നിട്ട് നമ്മൾ കുട്ടിയെ ഇതിൻ്റെ അകത്ത് വെക്കുക ഷോൾഡറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെയൊക്കെ അഡ്ജസ്റ്റ് നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞ് കുട്ടി നമ്മൾ ഓക്കെ ആക്കി കഴിഞ്ഞ് കണ്ടോ ഈ പൊസിഷനിൽ വെക്കാം അതിനുശേഷം ഇപ്പോൾ മത ഇപ്പോൾ വണ്ടിക്കകത്ത് കയറി അമ്മ ഉള്ളി കയറി ഇരുന്നിട്ട് അമ്മയ്ക്ക് അവിടെ നിന്ന് കുട്ടിയെ കാണണം അപ്പോൾ ആ ഫേസ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിപ്പം ഈ ഫോർവേഡ് ഫേസിങ് വേണ്ടെങ്കിൽ റിയർ ഫേസിങ് വെക്കാം ഒരു ഓപ്ഷനും ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാർ സീറ്റാണിത് എന്തുകൊണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഫങ്ഷൻ ഉണ്ട് ചൈൽഡ് സേഫ്റ്റി നിങ്ങൾ ചൈൽഡിന് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കാർ സീറ്റ് ആയിരിക്കും നിങ്ങൾ മേടിക്കേണ്ടത് അത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ് അപ്പോൾ നമ്മൾ ലോങ് ജേർണിയൊക്കെ പോകുമ്പോൾ കുഞ്ഞിനാണെങ്കിൽ കുറേ നേരം കിടന്ന് ഉറങ്ങുകയെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ഈ ഞാൻ ഓൾറെഡി പറഞ്ഞ റിക്ലൈനർ വെച്ച് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതൊന്നും പോരാഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് തോന്നുവാണ് ഓ ഇത് സേഫ് അല്ല പിന്നെ അവർ വേറൊരു ഇത് പറയുന്നത് ഈ ഉക്ക് നമുക്ക് വേണമെങ്കിൽ ഇതുവഴി ഇങ്ങനെ കടത്തി വിട്ട് എല്ലാ വണ്ടിയുടെയും പുറകിൽ ഇവിടെ ഒരു ഇത് കാണും അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഹുക്ക് ചെയ്ത് വെക്കാം പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റമുണ്ട് ഇപ്പോൾ കുട്ടി വലുതായി കഴിഞ്ഞ് നമുക്കിതൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ ഹെഡൊക്കെ നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക അപ്പോൾ ഞങ്ങൾ ഇനിയും വേറൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ ബൈ